Hello friends, how are you? Fine. Come on, we have to get to the Russian whites in the area, you know. Kana, what is it? Less, really. Very good. So, what will we do? We have seen, we have analyzed, we have seen lots of things about the author, Irish poet, novelist, prodigy. പ്രോഡിജി വമ്പൻ വമ്പൻ എന്നൊക്കെ പറയില്ല ഒരു വമ്പൻ എഴുത്തുകാരൻ എന്ന് പറഞ്ഞത് ഒരു വമ്പൻ എഴുത്തുകാരി ഇതെല്ലാം നമ്മൾ കണ്ടു എനി വുമൺ ഈസ് എനി വുമൺ മീൻസ് ഓൾ വിമൻ നല്ല അർത്ഥം എനി വിമൻ ഓൾ വിമൻ ഏതൊരു സ്ത്രീ നല്ല അർത്ഥം നല്ല പോലെ വായിച്ചു ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ Take me away and roof and wall would fall to ruin me utterly. I am the fire upon the hearth. I am the light of the good sun. I am the heat that warms the earth which else were colder than a stone. At me the children warm their hands. I am their light of love alive. Without me, cold the hearthstone stands, nor would the precious children thrive. I am the twist that holds together the children in its sacred ring. They are not of love from whose close tether no lost child goes a wandering. I am the house from floor to roof. I deck the walls, the board I spread. I spin the curtains, warp and woof and shake the down to be their bed. I am their wall against all dangers, their door against wind and snow. Then there is a prayer. Thou whom a woman laid in a manger. Main children. Take me not till the children grow. There is a prayer. Take me not. So we have seen that Mudala Gandu, section, Namurju. Then there is appreciation. Appreciation, Edumum. Then the summary, a short Edumum, Gingin Edum. Aditha understands Aidan, and Amta understands Aligian. മൂന്നാമത്തെ സ്റ്റാൻസ് അഞ്ചാമത്തെ സ്റ്റാൻസിലും ആറാമത്തെ സ്റ്റാൻസിലെ ആദ്യ രണ്ട് ലൈനും കൂടെ ഈ അർത്ഥമുണ്ട് എന്നിട്ട് അവസാന പ്രയറുണ്ട് ഇത്രയും പറഞ്ഞു കഴിയുമ്പം എൻ്റെ സമ്മറി അതിനുശേഷം വട്ട് വി ഷുഡ് ഡു ഈസ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇതെന്തുകൊണ്ടാണ് ഒരു പോയം ആകുന്നത് എന്തുകൊണ്ട് ഇത് എഴുതി ഒരു പ്രോസ്റ്റയിൽ എഴുതാത്ത പോയം ഒത്തിരി പ്രത്യേക തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട് പ്രയോഗങ്ങൾ അതിനകത്ത് ഏറ്റവും വളരെ പ്രാധാന്യമുള്ള നമുക്കറിയാമെന്നാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് വെച്ചാൽ അലങ്കാരങ്ങൾ പോലെയല്ല മന്നവേന്ദ്ര വിളങ്ങ് എന്ന് പറഞ്ഞതിന് മുഖം ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പിന്നെ സിമിലി എന്ന് പറയും സിമിലി കമ്പാരിസൺ അതായത് പറയല്ലേ ഒന്നിനോടൊന്ന് സാമ്യം ചൊല്ലുന്നു ഉപമാനം ഉപമിക്കുക എന്നല്ല വേറൊരു അലങ്കാരം സാധാരണ കണ്ടുവരുന്നത് ഒത്തിരി അലങ്കാരങ്ങളുണ്ട് സാധാരണ കണ്ടുവരുന്നതാണ് ഒന്നിൻ്റെ ഗുണങ്ങളെ മറ്റേ ഒരു വസ്തുവിലേക്ക് മാറ്റുക അതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഐ ഓഫ് എ നീഡിൽ എന്ന് പറയും നീഡിലിൻ്റെ ആ ദ്വാരം ഉണ്ടല്ലോ അതിനെ നമ്മൾ ഐ എന്ന് വിളിക്കും എന്തുകൊണ്ടാണ് അത് നേരിട്ടുള്ളൊരു കമ്പാരിസൺ അല്ല നേരിട്ടുള്ളൊരു ഉപമയല്ലത് പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇത് ഈ ദ്വാരം കണ്ടിട്ട് ഈ നമ്മുടെ സൂചിയുടെ ദ്വാരം കണ്ടിട്ട് ഒരാൾ പറയണം ഓ ഇത് ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് ഐ ജസ്റ്റ് ലൈക്ക് എന്ന് പറയല്ല അതിനെ വിളിക്കുന്നതാണ് ഐ ഓഫ് എ നീഡിൽ ഇപ്പോൾ അതിൻ്റെ രൂപകം എന്നാണ് പറയുന്നത് രൂപകം കാരണം കണ്ണിൻ്റെ ആ ക്വാളിറ്റീസ് ഈ നീഡിലിൻ്റെ ആ ഹോളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക ഇനി അതല്ലെങ്കിൽ നല്ല ഒന്നാം തരം എക്സാമ്പിൾസ് ഉണ്ട് മുഴുവൻ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണ് ഫുട്ട് ഓഫ് ദ ഹിൽ
foot of the hill. ഒരു മലയുടെ താഴ്വാരത്തിൽ ചെന്നതോടെയാണ് ഇത് ദിസ് ഈസ് ദ ഫുട്ട് ഓഫ് ദ ഹിൽ. അപ്പോൾ ഫുട്ട് മനുഷ്യൻ്റെ കാൽപാദങ്ങൾ പോലെ കാൽപാദങ്ങളാണ് ഈ കുന്നിൻ്റെ താഴ്വാരമെന്നാണ് പറയുന്നത്. ഫുട്ട് ഓഫ് ദ ഹിൽ അതിൻ്റെ തുടക്കഭാഗം തുടങ്ങുന്നത്. അപ്പോൾ അതാണ് രണ്ട് തങ്ങളിൽ സാമ്യമുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ നമ്മുടെ കാൽപാദത്തിൻ്റെ അത് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഈ വേറൊരു വസ്തുവിലേക്ക് മാറ്റുകയാണ്. അതാണ് മെറ്റഫർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ദ സിമിലി മെറ്റഫർ മെറ്റഫർ എന്ന് പറയുന്നത് നമ്മൾ എന്നും ഉപയോഗിക്കുന്നത്. യെസ്റ്റർഡേ ഓൾറെഡി ടോൾഡ് യു ദേർ ഈസ് എ സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ് ഹൂ സിംഗ്സ് വെരി ബ്യൂട്ടിഫുൾ സോങ്സ്. നമ്മൾ പറയും ഓ ഞങ്ങളുടെ ക്ലാസ്സിലെ ലതാ മങ്കേഷ്കറാണ് അവൾ. ലതാ മങ്കേഷ്കറിൻ്റെ ഗുണങ്ങളെല്ലാം ഈ കുട്ടിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതിനാണ് രൂപകം എന്ന് പറയുന്നത്. രൂപക മലയാളത്തിൽ പറയുന്ന രൂപകം, ഇംഗ്ലീഷിൽ പറയും മെറ്റഫർ. മെറ്റഫർ ട്രാൻസ്ഫറിങ് ദ ക്വാളിറ്റീസ് ഓഫ് വൺ തിങ് ടു അനദർ തിങ്. സംതിങ് ഈസ് സെറ്റ് ടു ബി അനദർ തിങ് അതാണ്. ഒരു സാധനം വേറെ ഒന്നാണെന്ന് പറയുക. കാരണം ഈ കുട്ടിയുടെ പേര് ഒരുപക്ഷെ സരള എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഷീസ് ലതാ മങ്കേഷ്കർ ഓഫ് അവർ ക്ലാസ്. സരളയൊക്കെ വിട്ടു, അത് ലതാ മങ്കേഷ്കറിൻ്റെ ക്വാളിറ്റീസ് എല്ലാം അവളിലേക്ക് കൊടുക്കണം. അല്ലെങ്കിൽ വേറെ ആൾ പറയുന്നത് ഇയാൾ കിഷോർ കുമാർ, ഞങ്ങൾ ക്ലാസ്സിലെ കിഷോർ കുമാറാണ്. അപ്പോൾ ദാറ്റ് ഈസ് മെറ്റഫർ. അപ്പോൾ മെറ്റഫർ ആയിട്ടാണ് അതിനെ. അതാണ് ഒരു ഒരു സംതിങ് ഈസ് സെറ്റ് ടു ബി ഓർ ദ ക്വാളിറ്റീസ് ഓഫ് സംതിങ് ഈസ് ട്രാൻസ്ഫേർഡ്. ട്രാൻസ്ഫർ എന്ന് പറയാൻ അവിടെ നിന്നെടുത്ത് വേറെ ഒന്നിലേക്ക് കൊടുക്കുക, അതാണ് ചെയ്യുക. അപ്പോൾ ദാറ്റ് ബിക്കംസ് ലൂബകം. ഇതിനകത്ത് മൊത്തം മെറ്റഫറാണ്. ഈ പോയം മുഴുവൻ എടുത്ത് നോക്കിയാൽ മൊത്തം ഒരു വലിയൊരു മെറ്റഫർ ഉണ്ട്. അതാണ് ഹൗസ്. 17-ാമത്തെ ലൈനിൽ പറയുന്നുണ്ടല്ലോ, അതായത് 17 ദ ചൈൽഡ് യെസ് ഐ ആം ഐ ഡക്ക് ദ വാൾസ് ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ് എന്ന് പറയുന്നത്. 17-ാമത്തെ ലൈൻ നോക്കിയപ്പോൾ ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ് എന്ന് വെച്ചാൽ എൻ്റെ ക്വാളിറ്റീസ്, അമ്മയുടെ ക്വാളിറ്റീസ് മുഴുവൻ ഒരു വീടിൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് മാറ്റണം. അതാണ് മേജർ മെറ്റഫർ എന്ന് പറയുന്നത്. ഏറ്റവും ഇതിനകത്ത് ഈ പോയം മുഴുവൻ റൺ ചെയ്യുന്നത് ഒരു മെറ്റഫറിലാണ്. ഒരു നമ്മളൊരു നമ്മൾ ചക്രം കറങ്ങുന്നുണ്ടല്ലോ, ഒരു ആണി ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ട്. ഈ ആണി ചക്രം കറക്കാൻ ഉപയോഗിക്കുന്ന ആണി പോലെയാണ് ഈ മെറ്റഫർ ഈ കവിതയ്ക്കകത്ത്. ഈ പർട്ടിക്കുലർ മെറ്റഫർ ഏതാ ഹൗസ് എന്നുള്ളത്. 17 line number 17 ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ബാക്കി എല്ലാം അതിനോട് കണക്ട് ചെയ്ത് പോവാണ്. ഐ ആം ദ ഹൗസ്, ഐ ആം ദ പില്ലർ, ഐ ആം ദ ആർച്ച്, സീ ഐ ആം ദ ഫയർ, ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ ഹീറ്റ്. ഇതെല്ലാം മെറ്റഫറാണ്. അപ്പോൾ എൻ്റെ ക്വാളിറ്റീസ് എല്ലാം വേറെ ആയിട്ട് മാറ്റിപ്പോയാണ്. ഇതാണ് മെറ്റഫർ. ഞാൻ പറയുമല്ലോ യു ആർ ദ ഷേക്സ്പിയർ, യു ആർ ദ ലതാ മങ്കേഷ്കർ എന്നൊക്കെ പറയുന്നത്. നല്ലപോലെ പ്രസംഗം പറയുന്നവരാണെന്ന് നോക്കി ഓ ഈസ് എ മാർക്കാൻഡി. അതാണ് മനസ്സിലാവുന്നു. അതാണ് മെറ്റഫർ. ദെൻ യു ഹാവ് ഗോട്ട് അനദർ യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ദാറ്റ് വേ. സിനെക്ഡൊക്കി തൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. മെറ്റഫർ ഇതല്ല, ഐ ആം ദ ഹൗസ് സെൻട്രൽ മെറ്റഫർ. ഈ ആണി ചക്രം കറങ്ങുന്നത്. പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, കീ സ്റ്റോൺ ഓഫ് ദ ചാർജ്. ഐ ആം ദ ഫയർ, ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ ഹീറ്റ്, ലൈറ്റ് ഓഫ് ലവ്, ദ ട്വിസ്റ്റ്, ദ നോട്ട് ഓഫ് ലവ്, ദ വോൾ ഡോർ, വിൻഡ് ആൻഡ് സ്നോ. വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, എൻ്റെ മൈ പ്രോബ്ലംസ്, അതിന് പകരം പറഞ്ഞാൽ വിൻഡ് ആൻഡ് സ്നോ. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം വിൻഡ് ആൻഡ് സ്നോ ആയിട്ട് മാറ്റുക. അതൊരു മെറ്റഫറാണ്. ഞാൻ നടുക്കടലിൽ ഉഴലുന്നു, അതൊരു മെറ്റഫറാണ്. എന്ന് വെച്ചാൽ എന്താ, ഇന്നും കടലിൽ പോയി കിടക്കാമെന്നല്ല, ജീവിതത്തിൽ അത്രമാത്രം പ്രയാസങ്ങളും ഭാരങ്ങളും കാരണം ഞാൻ ഇങ്ങനെ കടലിൽ വീണ പോലെയാണ്. എ സീ ഓഫ് ട്രബിൾ എന്ന് പറയില്ലേ, കടൽ പോലെ, കടലിലെ പ്രശ്നം പോലെ. എന്ന് വെച്ചാൽ തിരമാല വന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഓരോ സമയത്തും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും നമ്മൾ
മെറ്റഫർ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. മെറ്റഫർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, വൺ ഓഫ് ദ മോസ്റ്റ് ആൻഡ് വെരി കോമൺ ഓൾസോ. സിമിലി ടു ക്ലിയർ എക്സ്പ്ലെയിൻ, വെരി ക്ലിയർലി എക്സ്പ്ലെയിൻസ്. ഞാൻ മലയാളത്തിൽ പറയുന്നില്ലേ, ഞാൻ മണ്ണവേന്ദ്ര വിളങ്ങുന്ന മുഖം ചന്ദ്രനെ പോലെ, വളരെ ക്ലിയർ അല്ലേ. അല്ലെങ്കിൽ നീ നീ ഒരു റോസാപ്പൂ പോലെയാണ്, അതന്നെ അതിന് പിന്നെ പറയാനൊന്നുമില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. മറ്റേതാണല്ല, ദർ ഇസ് സംതിങ് ടു ബി എക്സ്പ്ലെയിൻഡ്, സം ന്യൂ തിങ് ഈസ് ദർ. ഓ, യു ആർ ദ ഷേക്സ്പിയർ. ഇപ്പൊ ആരാ ഷേക്സ്പിയർ എന്ന് ചോദിക്കും, ഷേക്സ്പിയറിന്റെ ക്വാളിറ്റീസ് എന്താണ്, ആ ക്വാളിറ്റീസ് ഒക്കെ ഇവനുണ്ടോ. മെറ്റഫർ ഈസ് എ വെരി ഡൈനാമിക് ഫിഗർ ഓഫ് സ്പീച്ച്, വെൽ സിമിലി ഈസ് ഓൾസോ ഗുഡ്, ബട്ട് ഇറ്റ് ഈസ് വെരി സോഫ്റ്റ്. ഒരു എനർജി ഇല്ലാത്ത ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഫിഗർ ഓഫ് സ്പീച്ച് എന്നാ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അലങ്കാരങ്ങൾ എന്നാണ്, അലങ്കാരം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഇനി ഫിഗർ എന്താ പടം എന്നുള്ളത്. ഇപ്പം നമ്മള് വാക്കുകൾ കൊണ്ട് പടം സൃഷ്ടിക്കുന്നതാണ്, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പിക്ചർ, പിക്ചർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷായി അല്ല, ശരിയല്ലേ, പടം. അപ്പം ഒരു വാക്കുകൾ കൊണ്ട് ഒരു പടം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു പിക്ചർ ഉണ്ടാക്കുക, അതിനാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. സ്പീച്ച് ഉപയോഗിച്ച് പടം വരയ്ക്കുക, സ്പീച്ച് ഉപയോഗിച്ച് പെയിന്റിങ് നടത്തുക, ഇതിനാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. പലതരത്തിൽ പറയും, ഒന്ന് സിമിലി ചെയ്യാൻ പറഞ്ഞു, രണ്ടാമത്തെ മെറ്റഫർ, മൂന്നാമത്തെ സിനെക്ഡോക്കി, SYNECDOCHE, സിനെക്ഡോക്കി. സിനെക്ഡോക്കി എന്ന് പറഞ്ഞാല് അത് അതിൽ അതിന് രസമുള്ള സംഗതി. അതായത് നമ്മൾ പറയാണ്, I want a hand to help me. I want a hand to help me. Hand, hand is what? ഒരു മനുഷ്യന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ മീൻ ചെയ്യുന്ന എന്താ, ഒരു മുഴുവൻ മനുഷ്യനെന്ന്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനല്ല, അല്ലേ, അതല്ല, ഒരു മുഴുവൻ മനുഷ്യനെ ഞാൻ എനിക്ക് വേണം, എന്നെ സഹായിക്കാം. അപ്പൊ ഹിയർ വാട്ട് വി ഡു ഈസ് ഒരു ഭാഗത്തിന് മുഴുവനായിട്ട് കാണിക്കുകയാണ്. ഒരു ഭാഗം എടുത്തിട്ട് എൻ്റെ അർത്ഥം ശരിക്കും പറയാൻ മുഴുവനുമാണ്. അയ്യോ, ദേ ആർ അപ്പോയിന്റിങ് ഹാൻഡ്സ്, ദേ ആർ അപ്പോയിന്റിങ് ഹാൻഡ്സ് ഇൻ ദി ലബോറട്ടറി എന്ന് വെച്ചാൽ കൈ അപ്പോയിന്റ് ചെയ്യാന്നോ, അല്ല, ദേ ആർ അപ്പോയിന്റിങ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ മുഴുവനും പ്രതിനിധാനം ചെയ്യുന്ന അവൻ്റെ ഒരു ഭാഗമാണ്, അതാണ് സിനെക്ഡോക്കി. തിരിച്ചു വരും, മുഴുവൻ ഒരു ഭാഗമായിട്ട് വരും. ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഇംഗ്ലണ്ട് വൺ ദ ക്രിക്കറ്റ് മാച്ച് എന്ന് പറയാൻ എൻ്റെ അർത്ഥം എന്നാ, ഇംഗ്ലീഷുകാർ മുഴുവൻ പുഴയെ കളിച്ചെന്നാണ്, അല്ല, ഇംഗ്ലീഷിലെ ടീം. അപ്പൊ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, ഇംഗ്ലണ്ടിനെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ചെറിയ ഗ്രൂപ്പാണ്. ഇപ്പൊ രണ്ട് തരത്തിലും സിനെക്ഡോക്കി വരും. വളരെ മനോഹരമായ ഒരു വേറൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. പാർട്ട് ഫോർ ഹോൾ ആൻഡ് ഹോൾ ഫോർ പാർട്ട് എന്ന ഡെഫിനിഷൻ, ഒരു ഭാഗം മുഴുവൻ വേണ്ടിയും മുഴുവൻ ഭാഗത്തിന് വേണ്ടിയും നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ഒരു അലങ്കാരമാണ് ഫിഗർ ഓഫ് സ്പീച്ച്, സിനെക്ഡോക്കി എന്ന് പറയുന്നത്. സിനെക്ഡോക്കി, സിനെക്ഡോക്കി, സിനെക്ഡോക്കി. ഹാൻഡ്, ഹാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് മാൻ യു ആർ സെയിങ് ഹാൻഡ്, ഇൻസ്റ്റെഡ് ഓഫ് ടീം, instead of team you are saying England. The England is whole, team is part. India won the football, India won the football match. നമ്മൾ ഇന്ത്യക്കാർ മാത്രം പോയി കളിച്ചെന്നാണ്, അല്ല, ടീം മാത്രം ഭയങ്കര തന്നെ മുഴുവനും പറഞ്ഞിട്ട് നമ്മൾ മെയിൻ ചെയ്യുന്ന ഒരു പാർട്ടിനെ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ രണ്ടു വശത്തുള്ള ഹാൻഡ് ചെയ്യാൻ പറയുന്നത് അങ്ങനെ ഒരു ഭാഗത്തിന് മുഴുവനായി, മുഴുവനെ ഭാഗമായും ചിത്രീകരിക്കുന്ന ചിത്രമാണല്ലോ ഇത്. വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക എന്നാണ്, അതാണ് ശരിക്കും പടമല്ല, ചിത്രം വരയ്ക്കുക. മുമ്പ് ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആ പടം നയിപ്പില്ല, ഇത് ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. ആ അതിനാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒരു ഞാൻ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളത് ക്ലിയർ ആയിട്ട്. ഇപ്പൊ ഉദാഹരണം, ഹിയർ ഇൻ ദിസ് പോയിന്റ് യു ഹാവ് പില്ലേഴ്സ്. പില്ലർ എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ ഭാഗമാണ്, പക്ഷേ സ്റ്റാൻഡ്സ് ഫോർ ഹൗസ്. അതുപോലെ തന്നെ കീസ്റ്റോൺ, കീസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു ആർച്ചിന്റെ ഒരു ഭാഗമാണ്, പക്ഷേ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ഹോൾ ആർച്ച്. റൂഫ് ആൻഡ് വോൾ, റൂഫ് ആൻഡ് വോൾ എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗങ്ങളാണ്, പക്ഷേ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ഹോൾ ഹൗസ്.
നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരു അങ്ങനെയൊക്കെ പറയാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷെ ചിലരൊക്കെ പറയുന്നത് അങ്ങനെ പറ്റിയിരുന്നു. നമുക്ക് അതിപ്പോ ഡിപെൻഡ്സ് ഓൺ യുവർ ഹൗ യു ഇന്റർപ്രറ്റ്. ഇത് തെറ്റെന്ന് പറയാൻ പറ്റിയത് പറ്റിയെന്ന് പറയുന്നത് തെറ്റല്ല, പറ്റുമെന്ന് പറയുന്നത് തെറ്റല്ല. കാരണം നമ്മളത് എങ്ങനെ ആർഗ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഇനി അടുത്തത് നമ്മൾ പറയുന്ന സിമിലി, അത് സിമ്പിൾ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, അത് സിമിലിയാണ് എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആണ്. എന്റെ പ്രകാശവും സൂര്യന്റെ പ്രകാശവും ഒരുപോലെയാണ്. ഉപമയാണ്. എന്റെ പ്രകാശം കണ്ടാൽ സൂര്യന്റെ പ്രകാശം പോലെയാണ്. സൂര്യൻ എല്ലാവരുടെയും മേൽ പ്രകാശം ചൊരിയുന്നു, ഞാൻ എല്ലാവരുടെയും മേൽ പ്രകാശം ചൊരിയും. സൂര്യൻ ലോകം ഒട്ടും പ്രകാശം ചൊരിയുന്നു, ഞാൻ വീട് മുഴുവനും പ്രകാശം ചൊരിയുന്നു. അപ്പൊ അത് വളരെ ഒരു കമ്പാരിസണാണ്. ശുഭമേ ഉപമാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ എഴുതുന്ന അനാഫള, അനാഫള എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു റെട്ടോറിക് ഡിവൈസ് ആണ്, ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. റെട്ടോറിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. റിപ്പീറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരേ കാര്യം തന്നെ ഇങ്ങനെ പറയാം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും പാഠങ്ങൾ പഠിക്കണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, എല്ലാ ദിവസവും നിങ്ങൾ എഴുതി പഠിക്കണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, എല്ലാ ദിവസവും നിങ്ങൾ കാണാതെ പഠിക്കണം. ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? എംഫസൈസ് ചെയ്യുക, ഒരിക്കൽ കൂടി അതിനെ ഉറപ്പിക്കുക എന്ന് പറയുന്നത്. ഇതിനകത്ത് അങ്ങനെ ഉണ്ട്, ഐ ആം ദി ഫയർ, ഐ ആം ദ ഹീറ്റ്, ഐ ആം ദ ലൈറ്റ്. അനാഫ്ര എന്നു പറഞ്ഞു, അനാഫ്ര. ഒരു കാര്യം തന്നെ അടുത്തടുത്ത് പല പ്രാവശ്യം പറയുക, അടുത്തടുത്ത് പറയണം. ഫസ്റ്റ് ആൻസറിൽ അയാൻ പറഞ്ഞു, ലാസ്റ്റ് ആൻസറിൽ അയാൻ പറഞ്ഞു, അത് അനാഫ്രല്ല, നെയ്ബറിംഗ് ലൈൻസ് എന്നാണ്. That can be done in prose also. Speeches, very often this is used in speeches. നിങ്ങൾ രണ്ടാമത്തെ ആദ്യത്തെ ലെസൺ 3L, the 3Ls of empowerment പഠിച്ചില്ലേ? അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു പ്രസംഗമുണ്ട്, അതിനകത്ത് നോക്കി, ഇത് അനാഫ്രയാണ്. ഐ ഹാവ് എ ഡ്രീം, ഐ ഹാവ് എ ഡ്രീം, ഐ ഹാവ് എ ഡ്രീം, ഹൗ മെനി ടൈംസ്. അതൊരു പ്രസംഗകലയാണ്, പ്രസംഗകലയുടെ ഒരു ഭാഗം. അതിനകത്ത് റെട്ടോറിക്കൽ ഡിവൈസ് എന്ന് പറയുന്നത്, റെട്ടോറിക്കൽ, റെട്ടോറിക്കൽ, റെട്ടോറിക്കൽ ഡിവൈസ് എന്ന് വെച്ചാൽ അത് പ്രസംഗകലയുടെ ഒരു ഭാഗമാണ്. പക്ഷെ പ്രസംഗകലയിൽ നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്ന നമ്മൾ ഫിഗേഴ്സ് സ്പീച്ച് ഉപയോഗിക്കുന്നില്ലേ. പ്രസംഗകലയിൽ ഉപയോഗിക്കുന്ന ഫിഗർ സ്പീച്ച് ആയതുകൊണ്ട് ഇതിനെ റെട്ടോറിക്കൽ ഡിവൈസ് എന്ന് പറയുന്നത്, ഡിവൈസ് ഒരു ടെക്നിക്ക് ആണ്, മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള. ഞാൻ ജസ്റ്റ് ഐ ടോൾഡ് യു, ഐ ടെൽ യു, യു ഷുഡ് റീഡ് യുവർ ലെസൺസ് എവരി ഡേ. ഐ ടെൽ യു, യു ഷുഡ് ലേൺ യുവർ ലെസൺസ് എവരി ഡേ. ഐ ടെൽ യു, യു ഷുഡ് കം ടു ദ ക്ലാസ് റെഗുലർലി. ഐ ടെൽ യു, യു ഷുഡ് നോട്ട് ഗോ ടു സ്ലീപ് ബിഫോർ 11 o'clock ഇൻ ദ ഈവനിങ്. ഐ ടെൽ യു അറ്റ് നൈറ്റ്. ഐ ടെൽ യു, യു ഷുഡ് ഗെറ്റ് അപ്പ് അറ്റ് 3 o'clock. ഐ ടെൽ യു ദാറ്റ് യു ഷുഡ് ഡു പ്രാണായാമ എവരി മോർണിംഗ്. ഉണ്ടോ? ഐ ടെൽ യു, ഐ ടെൽ യു, ദിസ് ഇസ് അനാഫ്ര. ക്ലിയർ ആയില്ല അനാഫ്ര എന്താ? ഇതിനകത്തുണ്ട് ഈ നമ്മുടെ ഈ ദിസ് പോയം, ഐ ആം ദ ഫയർ, ഐ ആം ദ ഹീറ്റ്, ഐ ആം ദ ലൈറ്റ്, അനാഫ്രയാണ്. ദെൻ സിമിലി ഞാൻ പറഞ്ഞു തരുന്നു. ദെൻ യു ഹാവ് ഗോട്ട് സ്റ്റാൻസ് ആ ഫോമിനെ പറ്റി പറയാം. ഇതൊക്കെ പറയുന്നത് സ്റ്റാൻസ് ആ ഫോമിനെ പറ്റി പറയാം. സ്റ്റാൻസ് ആ ഫോം, ക്വാട്രെയിൻസ്, ക്വാട്രെയിൻസ് 4 ലൈൻസ് ഉള്ള സ്റ്റാൻസുകളാണ് ഇതിനകത്തുള്ളത്. റൈം സ്കീം പറയാം. സെക്കൻഡ് ഫസ്റ്റ് ആൻസർ നോ റൈം. റൈം എന്ന് പറഞ്ഞാൽ അവസാനിക്ക സൗണ്ട് എങ്ങനെയാണ് ഓരോ ലൈൻ അവസാനിക്കുന്ന റൈം. സെയിം വേർഡ്സ് ആണെങ്കിൽ എന്ന് പറയും. ഞാൻ എക്സാമ്പിൾ പറയാം, നിങ്ങൾ കേട്ടോ. പീറ്റർ പൈപ്പർ പിക്ക് ദ പെക്ക് ഓഫ് പെപ്പർ, പെപ്പർ. ഡിഡ് പീറ്റർ പൈപ്പർ പിക്ക് എ പെക്ക് ഓഫ് പെപ്പർ? സെയിം സൗണ്ട് വരുന്നത്. ഇഫ് Peter Piper picked a peck of pepper. Pepper, 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 moonaille. Pine amle ye. Then, where is the peck of pepper did Peter Piper pick? Sound mari. Appa B nu. Inana rhyme nammal markin. Ore sound thana repeat cheyana ye nu re. Ore sound kaiyina vera sound aanu avasanikkunnengil B nu kodukku. മൂന്നാമത്തെ ലൈനിൽ വേറൊരു സൗണ്ടാണ് സി എന്ന് പറയും. നാലാമത്തെ ലൈനിൽ വേറൊരു സൗണ്ട് ആണെങ്കിൽ ബി എന്ന് പറയും. അപ്പം റൈം സ്കീം വരുമ്പം എ ബി സി ഡി.
the next stanza they are repeating, then again A, B, C, D. Here in the first stanza, no rhyme. You can see. This is a house, I, wall, no rhyme. You cannot, you cannot say A, A, C like that. But second stanza is very clear. Earth, sun, earth, stone. For earth, you will say A, sun, B, earth, A, and stone, B. A, B, A, B. Another, that is, next one change another. C, D, C, D now. No, C, D, C, D. And next one will be E, F, E, F now. Another rhyme scheme. Mark here, small letters, not capital letters. Usually you use small letters for that. Some people, some writing style, they use capital also. You can be small letters, that would be alright. Or if you are so particular about, you can write a capital also. I don't think this is wrong in any way. പഠനങ്ങൾക്കാണ് പ്രോസഡി എന്ന് പറയുന്നത്. പ്രോസഡി വൃത്ത അലങ്കാരങ്ങളൊക്കെ പഠിക്കുന്നതിനാണ് ഇംഗ്ലീഷ് പ്രോസഡി. പ്രോസഡി ഇംഗ്ലീഷ് പ്രോസഡി. അത് ഇംഗ്ലീഷ് പ്രോസഡിയെ പറ്റി ഞാൻ യൂട്യൂബിൽ ഒരു 18 ക്ലാസ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. ഇംഗ്ലീഷ് പ്രോസഡി ഇച്ചിരി ഹയർ ലെവലിലാണത്. മീറ്ററൊക്കെ അതിനത് മീറ്റർ എന്ന് വെച്ചാൽ വൃത്തങ്ങളെ പറ്റി. നമുക്കില്ലേ വൃത്തം കേകാന്നൊക്കെ പറയുന്നത് വൃത്തം മലയാളത്തിലില്ലേ, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും വൃത്തങ്ങളുണ്ട്. ആ വൃത്തങ്ങളാണ് അയാമ്പ് ഇങ്ങനെയൊക്കെയുള്ള പല വൃത്തങ്ങളാണ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു 18-20 ക്ലാസ്സുകൾ എടുത്ത് അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. വൃതം ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ലെക്ചേഴ്സ് ബൈ പ്രൊഫസർ തോമസ് മാത്യു ഓൺ ഇംഗ്ലീഷ് പ്രോസഡി, ഇത്രയും അടിച്ചു കൊടുത്താൽ ഇതെല്ലാം വരും. ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്, എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ, അത് വേറെ കാര്യം. മൂന്നാമത്തെ ലൈൻ വന്നിട്ട് അവിടെ നിൽക്കുന്നില്ല, അടുത്തതിലേക്ക് ഞാൻ കയറി പോകും. ഇതിനാണ് എൻജാമ്പൻ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞ തങ്ക ഭസ്മ കുഴിയിട്ട തമ്പുരാട്ടി നിന്റെ സിംഗളാഴ്ച, അവിടെ നിർത്തുന്നില്ല. തങ്ക ഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല പാടുന്നത്, അങ്ങ് പാടാൻ പറ്റത്തില്ല. അതേസമയം നമ്മൾ ഇപ്പം വേറെ പാടിയാൻ പറയും ഇത്. അതിനാണ് എൻജാമ്പൻ എന്ന് പറയുന്നത്. നമുക്ക് പറയാനല്ലേ ഇതില് തുമ്പി തുമ്പി വാ വാ, അവിടെ നിർത്തി. അതിന് പറഞ്ഞാണ് ചെസുറ, ചെസുറ എന്ന് പറഞ്ഞത് എൻ സ്റ്റോപ്പ് ലൈൻ. തുമ്പി തുമ്പി വാ വാ, അവിടെ നിന്നു. ഈ തുമ്പത്തണലിൽ വാ വാ ഉണ്ടോ? അത് രണ്ടിലേ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടാണ് രണ്ടാമത്തെ തുടങ്ങുന്നത്. അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് രണ്ടാമത്തെ ലൈൻ തുടങ്ങുന്നതിനാണ് എൻ സ്റ്റോപ്പ് ലൈൻ. എൻ്റെ ഈ എന്ത് അവസാനം നിർത്തുക. അതിനെ ചെസുറ എന്ന് പറയുന്നത് ചെസുറ എന്നല്ലോ. സി എ ഇ എസ് യു ആർ ചെസുറ എൻ സ്റ്റോപ്പ് ലൈൻ. മറ്റേത് എൻജാമ്പൻ എന്ന് പറയുന്ന റൺ ഓൺ ലൈൻ. വേണം തങ്ക ഭസ്മ എളുപ്പത്തിന് വേണ്ടി ഈ ഒരു ഫിലിം സോങ് എടുത്തതാ. അത് എളുപ്പമുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. തങ്ക ഭസ്മ കുഴിയിട്ട് തമ്പുരാട്ടി നിന്റെ അടുത്തിലേക്ക് പോവുക പെട്ടെന്ന്. ഇതെല്ലാം നിർത്താൻ പറ്റിയല്ല, അതങ്ങനെയല്ല നിർത്തുന്നു. ഇത് ഫസ്റ്റ് ആൻസർ രണ്ട് ആദ്യം ടു ലൈൻസ് ഓഫ് ദ ഫസ്റ്റ് ടു ലൈൻസ് ആർ യുവർ ചെസുറ. ഫോർ എക്സാമ്പിൾ ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, അവിടെ തീർന്നു. ഐ ആം ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്, ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ, മീനിങ് കംപ്ലീറ്റ് ആയി, അവിടെ നിന്നു. അത് എക്സാമ്പിൾ ഫോർ ചെസുറ. അങ്ങനത്തെ ഒത്തിരി ഉണ്ട്, നിങ്ങൾ പാടി വരുമ്പോൾ അറിയാൻ പറ്റും, അല്ലെ വായിച്ചു വരുമ്പോൾ അറിയാം. ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ലൈൻ ദി എൻജാമ്പ്മെന്റ് റൺ ഓൺ ലൈൻസ് ആണ്. അതായത് ടേക്ക് മീ അവേ ആൻഡ് റൂഫ്, ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വോൾ വുഡ് ഫോൾ ടു റൂയിൻ മീ ബിറ്ററലി. നമ്മളിങ്ങനെ പറയൂ, ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വോൾ. ചില കഴിഞ്ഞിട്ടില്ല, പറ്റത്തില്ല.
സംഗതികളും ഇതൊക്കെയാണ് അല്ലെ. Then you have got another thing is that there are many images of suffering and self-effacing love. Images, pictures. ഒത്തിരി സങ്കടങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഇല്ലായ്മയല്ല, സ്നേഹത്തിൽ ഇല്ലായ്മയല്ല, സ്നേഹം കൊണ്ട് നമ്മൾ ഇല്ലായ്മയല്ല, സെൽഫ് എഫേസിങ് ലവ്. നമ്മളെ തന്നെ മറന്നില്ല നമ്മൾ സ്നേഹിക്കുക. അതാണ് അമ്മ ചെയ്യാവുന്നൊരു കാര്യമാണ്. That's what she says. Self-effacing, without me cold earth hearthstone stands, nor could the precious children thrive. I am the twist that holds together the children in its sacred ring. They are not of love from whose close tether no lost child goes a wandering. I am the house from floor to roof, I deck the walls. No, in the last suffering, I shake down. Nothing I could keep the moon. The Kulana here. For self effacing love, images of the work that she is doing, the selfless work that a mother is doing for the children, and the emotional bond that she is creating, the love that she, the warmth of love, her love. And she's like a knot in the tether, same like that a twist, the sacred ring. Sacred ring, that also has another meaning. Again, sir, this wedding ring. Wedding ring, sacred ring. Otherwise, also you can say this, the ring means the number of the sneha valayam. എന്റെ സ്നേഹ വലയത്തിൽ നിന്ന് എന്റെ മണ്ണിൽ പോകത്തില്ല. വൺസ് ഇന്നവാടാറുണ്ട്, ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ദൂരെ സ്ഥലത്ത് പഠിക്കാൻ പോകും. ഇപ്പൊ ട്രെയിനെ വെച്ച് ഒരാൾ ഇങ്ങനെ പരിചയപ്പെട്ടു, ഇത്രയും ദൂരെയൊക്കെ നിങ്ങൾക്ക് കുട്ടിക്ക് പോകാൻ പേടിയില്ലെന്ന് ചോദിച്ചു. അത് ആ കുട്ടി പറയാൻ, എനിക്കൊരു പേടിയില്ല, കാരണം എന്റെ അമ്മയുടെ പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. Understand? That the twist of the sacred ring. My mother is, and the prayer of my mother is following me. Now, that is the tether, the rope. So, the mother says, she won't go a wandering. In the Kashmir, I learned how to learn. I learned how to learn. വാണ്ടറിങ് അല്ലെങ്കിൽ തിരികെ നടക്കുക. ദാറ്റ് ഈസ് ദ ലവ് ഓഫ് എ മദർ. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഒരു അവിടെ എവിടെയും വിട്ടേച്ച് വീട്ടിലിരിക്കുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നല്ല സീരിയൽ കാണാൻ അല്ല. ഇഫ് യു ആർ എ ഗുഡ്, ഇഫ് യു ആർ റിയലി എ മദർ, ഷീ വുഡ് നോട്ട് ഡു ഇറ്റ്. ഷീ വുഡ് പ്രേ ഫോർ ദ ചിൽഡ്രൻ, തിങ്ക് ഓഫ് ദ ചിൽഡ്രൻ. ആ തോട്ട്സ്, ദ തോട്ട്സ്, there is a thing called telepathy. Telepathy എന്ന് പറയുന്നത്, telepathy എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു കഴിവ്, മനസ്സിന്റെ കഴിവാണ്. ടെലി എന്ന് പറഞ്ഞാൽ ഫാർ അവേ, ടെലി ടെലിഫോൺ, ഫാർ അവേ സൗണ്ട് വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ്. ടെലി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്നാണ്. ടെലിഫോൺ, ടെലിവിഷൻ, ദൂരെയുള്ള സാധനങ്ങൾ നമ്മൾ കാണുന്നത് ദൂരദർശനം. ടെലി പതിയ മീൻസ് ഫീലിംഗ്. ഇപ്പം ദൂരെയുള്ള ഒരാൾക്ക് എന്ത് സംഭവിക്കുന്നു നമുക്ക് ഫീലിംഗ് ഉണ്ടാവും, പ്രൊവൈഡ് നമ്മൾ അവരുമായിട്ട് അത്ര ക്ലോസ് കണക്ഷൻ ആണെങ്കിൽ. ഇപ്പം നമ്മുടെ ഒരു കൊച്ചു പഠിക്കാൻ പോകും ദൂരെ, നമ്മളിങ്ങനെ പ്രാർത്ഥനയിലും ആ കൊച്ചിനെ പറ്റി ചിന്തയിലൊക്കെ ആണെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ആ സെക്കൻഡ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഫോൺ വിളിച്ചറിയാം, പക്ഷേ അതല്ല അതിന് മുമ്പ് അറിയാൻ പറ്റും. അതാണ് ടെലിപ്പതി എന്ന് പറയും. ടെലിപ്പതി മനസ്സിലായോ? ഡിസ്റ്റൻറ്റ് ഫീലിംഗ് എന്നാണ് പറയുന്നത്. ഡിസ്റ്റൻറ്റ് ഫീലിംഗ്,
ഒന്നിന് പകരം വേറൊന്നും പറയുന്നതിനാണ് മെറ്റഫർ. ഒന്നാം പറഞ്ഞു കഴിഞ്ഞു. Images of suffering and facing love. Ninth point is religious sentiments. The last two lines expresses her religious sentiments. The religious, she was a deeply religious poet. So Roman Catholicism and Celtic, Irish patriotism. Then other patriotism, illa, she Catholicism. Catholicia. വിശ്വാസത്തിലുള്ള ദൃഢ വിശ്വാസത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ കാണുന്നത്. ക്രിസ്മസ് ആണ് അന്ന് ആ രാത്രി നടന്ന സംഭവം എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. അവർ അലങ്കരി നടക്കുന്നു, സ്ഥലമില്ലാത്തതും എല്ലാവരും ഇവിടെ സ്ഥലമില്ലെന്ന് പറയുന്നതും, ഇപ്പോൾ ഒരു പശുക്കൂട്ടിൽ ഒരു തൊഴുത്തിൽ ചെല്ലുന്നതും അവിടെ ഇങ്ങനെ പ്രസവം നടക്കുന്നതും കിടത്താൻ സ്ഥലമില്ലാത്തതും പുൽത്തൊട്ടി, ശരിക്കും പറഞ്ഞാൽ പുൽത്തൊട്ടി എന്നാണ് മേഞ്ചർ എന്ന് പറഞ്ഞത്. പുൽത്തൊട്ടി പുൽത്തൊട്ടിയേ ഉള്ളു അവിടെ. അതിൽ കുട്ടിയെ കുഞ്ഞിനെ തുണികളിലെല്ലാം പൊതിഞ്ഞ് കിടത്തുന്നതും ആ പിക്ചർ മുഴുവൻ, ദ ഹോൾ സ്റ്റോറി ഓഫ് ദ ക്രിസ്മസ് ഇവൻറ്റ് ഈസ് പാക്ഡ് ഇൻ ദാറ്റ് ലൈൻ, ദ ഹോം എ വുമൺ ലൈഡ് ഇൻ എ മേഞ്ചർ. അതാണ് ആ റിലിജിയസ് ഫീലിംഗ്. എന്നിട്ട് പ്രയർ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, എന്നെ എന്നെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ, എന്നെ എനിക്ക് ഒരു കുറേനാളും കൂടെ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം തരമാണ്. എന്തിനാ? നോട്ട് ഫോർ സീയിങ് മോർ സീരിയൽസ് ഓർ മോർ ഫിലിംസ്, അല്ല അല്ലേ? നോട്ട് ഫോർ ഈറ്റിംഗ് മോർ ബിരിയാണി ഓർ വാട്ടർ റൈഡിസ് ആയിരുന്നു. Not for that, but for my children to grow. I wonder how earnest is the mother. With what single-minded devotion she is looking after her children. Definitely God will grant her prayer. What a samshayam. Anmathayoda prarthikana endu karyam devan tharum. Devathine namukku vali nammada valiye kondran pattunu. Anmathayoda. If you are sincere and true to your words, God will come down and grant his prayer, grant your prayer. Mama anmathathode satyasandhamayittum oru kaaryam prarthikkal, adhole nammal ayinandi effort edu, you should put in your efforts. Adu onnu diyaa amarodu nannayum paraya enikku adu nadakku. God wants, ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന പ്രത്യേകത ഇല്ല. 99% പെർസ്പിറേഷൻ ആൻഡ് 1% ഇൻസ്പിറേഷൻ ആണ്. നമ്മൾ 99% ഇൻപുട്ട് ഇറക്കിയാൽ ദൈവം 1% ഇൻപുട്ട് എടുക്കും. അതാണ് വെരി ഇമ്പോർട്ടൻ്റ്. നമ്മളല്ലാതെ 365 ദിവസത്തിൽ 350 ദിവസവും കുഴപ്പമടിച്ചതാണെന്ന് വെച്ച് 15 ദിവസം ഞാൻ അന്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും കർത്താവെ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ദൈവമേ പ്രാർത്ഥിക്കുന്നു, എനിക്ക് എനിക്കൊരു ഫസ്റ്റ് ക്ലാസ് തരണമെന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വട്ടപ്പൂജ്യം. ബട്ട് ഇഫ് യു വർക്ക് ഹാർഡ്, സിൻസിയർ, ട്രൂ, ആൻഡ് ദെൻ അറ്റ് ദി എൻഡ് ഹി സേ, സീ ഐ ഹാവ് ഡൺ മൈ വർക്ക്, നത്തിങ് മോർ ടു ബി ഡൺ, സോ പ്ലീസ് ഹെൽപ്പ് മീ. ഷുവർ യു വിൽ ഹെൽപ്പ്. സംശയം ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തുവാണ്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഒരു അപ്രിസിയേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ഒരു 2-3 ലൈൻസ് യു ഷുഡ് റൈറ്റ് അബൌട്ട് ദ ഓതർ. ഒരു ലൈനിൽ ഇത് എന്തിനെ പറ്റിയാണ് പറയാൻ ഈ പോയം മൊത്തം? ഇസ് സെൽഫ് എഫേസിങ് ലവ് ഓഫ് എ മദർ. ഇത് ആ പോയം അനലൈസ് ചെയ്യുക. ഫസ്റ്റ് 2 സ്റ്റാൻസസ് ഇന്നത് പറയുന്നു, 3 and 4 ഇന്ന ഇത് ഇന്ന കാര്യം പറയാം. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 4, 5 and part of 6 ഇന്നത് ലാസ്റ്റ് 2 ലൈൻസ് പ്രയർ.
കവിതാ നമുക്ക് മനസ്സിലായി എന്നുള്ളത് എക്സാമിനർക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള കവിത മനസ്സിലായി എന്നുള്ളത് എക്സാമിനർക്ക് മനസ്സിലായി. ഇനി വേണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒന്നോ രണ്ടോ ലൈൻസ് കാണാതെ പഠിച്ച് കൃത്യ സ്ഥലങ്ങൾ എഴുതുക. ഉദാഹരണത്തിന് സെവൻ ലൈൻസ് എനിക്ക് ഇസ് എ ഗുഡ് ലൈൻ ദാറ്റ് യു ക്യാൻ ലേൺ ബൈ ഹാർട്ട് ഫോർ യുവർ എക്സാം പർപ്പസ്. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. നല്ലൊരു സെൻസാണ്. അതുപോലെ തന്നെ പറയാമെന്നാണ് ഐ ആം ദെയർ വോൾ എഗൻസ്റ്റ് ഓൾ ഡേഞ്ചർ എഗൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ ദ ഡോർ എഗൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ. അതൊക്കെ പറയാം. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ലൈൻസ് കൂടെ ഞാൻ ഇടയ്ക്കൂടെ കയറ്റി വിടും. മനസ്സിലായോ? നല്ലൊരു ആൻസർ ആണ്. ഫസ്റ്റ് ക്ലാസ് A++ ആൻസർ ആയി. പിന്നെ ലാസ്റ്റിൽ അപ്രീസിയേഷൻ നോട്ട് ആയിട്ട് റൈറ്റിംഗ് ഡിവൈസസ് യൂസ്. ഇത് മൊത്തം നിങ്ങളുടെ സമയം കിട്ടിയെന്ന് എഴുതിയാൽ പറയുക. ഒരു മെറ്റഫർ ഒരു എക്സാമ്പിൾ കൊടുക്കുക. സെക്കൻഡ്സ് അനഫോറ ഒരു എക്സാമ്പിൾ കൊടുക്കുക. സിനക്രഫി ഒരു എക്സാമ്പിൾ, വൺ എക്സാമ്പിൾ. സിമിലി ഫുള്ളി വൺ എക്സാമ്പിൾ. Then you can say about Sansafam, an example went up, you know, quatrain, rhyme scheme, second stanza, but you can say it. Enjambment, Vanangil, Ariyamil, and Lame, quote here. Say, so the first stanza, if you learn the first stanza by heart, say, so the enjambment will go together. You can give an example. Images of self-serving you can give. I am the tether, I am the knot, I am a twist and so on. Ram, then I will say, Jolila Pitipalaya. How I defend my children from wind and storm. Wind and, what is that word used to? Wind and, or wind and snow. And also, against all danger, I am the door, Matupalaya. Then afterwards, എല്ലാം പറയുന്നില്ലേ സിനിമകളൊക്കെ എക്സെട്ര റിലീജിയസ് സെന്റിമെന്റ്സിനെ പറ്റി പറയുക. ഇമേജസ് ഓഫ് സഫറിങ് റിലീജിയസ് സെന്റിമെന്റ്സ് ആൻസോ. ഇത്രയും ഇത്രയും നിങ്ങൾക്ക് ഒരു ഒരു ഫസ്റ്റ് ഇൻട്രഡക്ഷൻ ടു സെന്റൻസസ്. ദെൻ ജസ്റ്റ് വൺ സെന്റൻസ് ടു കവർ ദ എൻ്റെ പോയി. ദിസ് ഈസ് അബൌട്ട് ദ സെൽഫ് എഫേസിംഗ് ലവ് ഓഫ് സെലിബ്രേഷൻ ഓഫ് മദർഹുഡ് എന്ന് പറയാൻ മതി. ഫേമസ് ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് മദർഹുഡ് എന്ന് പറയാം. Then you say, analyze the poem. First two stanza, then stanza 1 and 2, 3 and 4, 5 and part of 6. And then the last line, the other way. Then you give this poetic devices, it will be perfect. The answer, you will get A++. That's it. That's it. Suppose you get one word questions and so on. If you have read the poem 6 times, as I told you, definitely you will be able to answer any question from this. Blind. As soon as the question is asked, you can. How do you know that she suffers for the children? She is the door. She is the wall. She is the wall against all danger. She is the door against all wickedness. Harmless suffering in the power. Intense. And then, as I told you, it's a very, very beautiful, I should not say, it's packed with meaning. See, it's a celebration of motherhood. More than that, what do you want? Bye, have a nice day.